സിസ്റ്റർ അഭയെ കൊന്ന കൊലയാളികളായ തോമസ് കോട്ടൂരിനെ പൂജപ്പുര ജയിലിലേക്കും സിസ്റ്റർ സെഫിയെ അട്ടക്കുള്ളങ്ങര വനിതാ സബ് ജയിലിലേക്കും അയച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ടുപേരും ഇനി മുതൽ അവിടെയാണ് ഇനി താമസം ഇന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ വിധിന്യായത്തിൽ ഈ രണ്ടു പേരും കുറ്റക്കാരാണെന്ന് തെളിവുകളുടെയും സാക്ഷ്യമൊ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിച്ചിരുന്നു ഇരുന്നൂറ്റി ഇരുപത് പേജുള്ള വിധിപ്പകർപ്പാണ് കോടതിയുടേത് ഈ വിധിപ്പകർപ്പിൽ വളരെ കൃത്യമായി ഈ രണ്ടു പേരും തെറ്റുകാരാണ് എന്നുള്ളത് കൃത്യമായി തന്നെ കോടതി കണ്ടെത്തിയിട്ടുണ്ട് തോമസ് കൊട്ടൂരിൻ്റെ കുറ്റസമ്മതമൊഴി രാജുവിൻ്റെ സാക്ഷിമൊഴി അടക്കം നിരവധി തെളിവുകളും മൊഴികളും ഉൾപ്പെടുന്നതാണ് ഈ വിധിപ്പകർപ്പ് ഒപ്പം തോമസ് കോട്ടൂർ കോൺവെൻറ്റിലെ അഭയ മരിച്ചു കിടന്ന കിണറുള്ള കോൺവെൻറ്റിലെ പൈസ കോൺവെൻ്റിലെ സ്ഥിരം സന്ദർശകനായിരുന്നുവെന്ന് ഈ വിധിപ്പകർപ്പിൽ പറയുന്നുണ്ട് അതേപോലെ തന്നെ സിസ്റ്റർ സെഫിയുടെ സ്വഭാവത്തെക്കുറിച്ച് സാക്ഷിമൊഴികളുടെയും വൈദ്യ പരിശോധനയുടെയും അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ് ഈ ഇരുന്നൂറ്റി ഇരുപത് പേജുള്ള വിധി പകർപ്പിൽ പറയുന്നത് സിസ്റ്റർ സെഫിയുടെ കന്യാചർമ്മം വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ഒരു ശസ്ത്രക്രിയ ആ ശസ്ത്രക്രിയ അവർക്ക് വലിയ തോതിൽ തിരിച്ചടിയാണ് ഉണ്ടായത് ആ ഡോക്ടറെ അടക്കം കോടതി വിസ്തരിച്ചിരുന്നു അങ്ങനെ കൃത്യമായ സാക്ഷിമൊഴികളുടെയും കൃത്യമായ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ രണ്ടു പേരെയും ഇന്ന് കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത് തോമസ് കോട്ടൂർ ഇരട്ട ജീവപര്യന്തമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഒപ്പം ആറര ലക്ഷം രൂപ പിഴ അടയ്ക്കേണ്ടി വരും സെഫിക്കാകട്ടെ അഞ്ചര ലക്ഷം രൂപയാണ് അടയ്ക്കേണ്ടത് ജീവപര്യന്തം ശിക്ഷയുണ്ട് തെളിവ് നശിപ്പിച്ചത് രണ്ടുപേർക്കും ഏഴ് വർഷം അധികമായി ഈ കൂട്ടത്തിൽ തന്നെ ശിക്ഷ അനുഭവിക്കണം അൻപതിനായിരം ൂപ പിഴയും അടയ്ക്കണം പിഴ അടച്ചില്ല എങ്കിൽ ഒരു വർഷം കൂടി അധികമായി ജയിലിൽ കഴിയേണ്ടി വരും ഏതായാലും രോഗങ്ങൾ തങ്ങളെ അലട്ടുന്നുവെന്ന് പേരും വാദിച്ചു നോക്കിയെങ്കിലും കോടതി അത് കാര്യമായി സ്വീകരിച്ചില്ല കാരണം തോമസ് കോട്ടൂരിന് ലിംഗത്തിലെ ക്യാൻസർ ഉണ്ട് അത് മൂന്നാം സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു കോട്ടൂർ നേരിട്ടും ജഡ്ജിയോട് ഇക്കാര്യം പറഞ്ഞു ക്യാൻസർ അടക്കമുള്ള നിരവധി രോഗങ്ങൾ തനിക്കുണ്ട് എന്നും ഇളവ് ചെയ്യണമെന്നും ശിക്ഷാവിധിയിൽ ഇളവ് ചെയ്യണമെന്ന് സോ തോമസ് കോട്ടൂർ അഭ്യർത്ഥിച്ചിരുന്നു അതേപോലെ തന്നെ സിസ്റ്റർ സെഫി പറഞ്ഞതാകട്ടെ തനിക്ക് പ്രമേഹമടക്കമുള്ള രോഗങ്ങളുണ്ട് എല്ലുകൾക്ക് ബലക്ഷയം വരുന്ന രോഗങ്ങളുണ്ട് ഇത്തരം നിരവധി രോഗങ്ങൾ തനിക്ക് ഉണ്ട് എന്ന് സെഫി പറഞ്ഞു പക്ഷേ അതൊന്നും തന്നെ കോടതി മുഖവിലയ്ക്കെടുത്തില്ല മറിച്ച് രണ്ടു പേർക്കും ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയാണ് ചെയ്തത് ഇനി മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടൂരിൻ്റെയും സെഫിയുടെയും ജീവിതം അട്ടക്കുള്ളങ്ങര സബ് ജയിലിലും ഒപ്പം പൂജപ്പുര ജയിലിലുമായി കഴിയും ഈ രാത്രി മുതൽ ഇനി കോട്ടൂര് ഭൂജപ്പുര ജയിലിലും സെഫി അട്ടക്കുളങ്ങര ജയിലിലുമായിരിക്കും താമസം തുടങ്ങുക